സാറിനെ വീട്ടിലോട്ട് വിളിച്ചോണ്ട് വരാൻ എന്റെ അച്ഛനും പറയും. ഇതുവരെ ട്രീറ്റ് തരാത്തതിന് പുള്ളിക്കാരനോട് പിണക്കാം. അതെങ്ങനെ വിളിക്കുന്നേ? കാണുമ്പോ നരിയെ പോലെയല്ലേ ആളിന്റെ ഇരിപ്പ്. അടുക്കാൻ പേടിയായിരുന്നു. ഇപ്പൊ അടുത്തല്ലോ, ഇനി പേടിക്കണ്ട. സോഡാ മതിയോ അതോ കൂടിയോ? എനിക്ക് വേണ്ട. എനിക്ക് തോന്നി ഡ്രൈ ആയിട്ട് അടിക്കുന്ന പാർട്ടിയാണ്. അല്ലെങ്കിലും സോഡാ ചേർത്താ എന്തോ രസമാ. സ്കോച്ച് തനി വേണം. പേരെടുക്ക്. വേണ്ട, ഞാൻ കഴിക്കാറില്ല. അതെന്താ കമ്പനിക്ക് ഒരു പെഗ്? നോ, ഒരു സോഡയാകും. അപ്പൊ കുഴഞ്ഞല്ലോ സാറേ, ഇവനെ നാലഞ്ച് പിടിപ്പിക്കുമ്പോഴേക്കും മതിയല്ലോ വെടിയിറച്ചിന്ന് കരുതി. ഡബിൾ പെട്ടെന്ന്. അതെങ്ങനെയാ സാറേ ആളിന്റെ ടേസ്റ്റ് അറിയാതെ? കേട്ടോ സാറേ, ഈ ഇട കോട്ടയത്തു നിന്ന് അഞ്ചെട്ട് പിള്ളേർ വന്നു. റബ്ബർ മുതലാളിമാരുടെ മക്കളാ. അപ്പനച്ചായന്മാര് കറവിറ്റുണ്ടാക്കിയ കാശ് കുടിച്ചു കൂത്താടി പുകയ്ക്കാൻ വന്ന വക. ഇവിടെ ചിക്കാരനാ വന്നതേ. കൂട്ടിന് എന്നെയും വിളിച്ചു. അവർക്ക് ഞാൻ ഈ മലയിലെ കിളികളെ കാണിച്ചു കൊടുത്തു ആദ്യം. ഹേ, ആ ജാതി കോട്ടയത്തുണ്ടെന്ന് ഒരു മാനിനെ കാണിച്ചു കൊടുത്തു. വേണ്ട, ഇതിലും മുന്തിയത് പാലായിലുണ്ടെന്ന്. ആ പിന്നെ മുയല്, പന്നി, പെരിച്ചാഴി, ഈ കാട്ടിലുള്ള സകലമാന മൃഗങ്ങളെയും നേരിട്ട് കാണിച്ചു കൊടുത്തിട്ടും വേണ്ടെന്ന്. ഒടുവിൽ എനിക്കത് കരി കയറി മുടിഞ്ഞു പോട്ടെന്നും കരുതി ഞാനൊരു മുട്ടം കാട്ടിയെ മുട്ടിച്ചു കൊടുത്തു. എന്റെ ഈശോ മറിയ ഔസേപ്പേ, ഈ വന്ന എട്ട് മുട്ടാളന്മാർക്കും ആ മുട്ടം കാട്ടിയേ മതി. എന്തൊരു ആർത്തി ആവേശമായിരുന്നോ പിള്ളേർക്ക്. അന്ന് അവന്മാര് സമ്മാനമായിട്ട് തന്നതാണ് ഈ വാച്ച്. സാറിനറിയാമോ കാട്ടി ഏതെന്ന്? ഇപ്പൊ ജയിലിൽ കിടക്കുന്ന അയ്യപ്പന്റെ തള്ള തട്ടാത്തി ജാനു. സാറ് പറ, ഇതിലേത് വേണം? മിസ്റ്റർ ജയചന്ദ്രൻ, ഇതിനാണ് നിങ്ങൾ എന്നെ വിളിച്ചതെങ്കിൽ നമുക്ക് മറ്റൊരു അവസരത്തിൽ കൂടാം. എനിക്ക് ഓഫീസിൽ ഇപ്പൊ പണിയുണ്ട്, പോണം. നിൽക്കണ്ണേ, ഇതൊരു സൈഡാ, വിളിച്ച കാര്യം വേറെ. ഇത് എത്രയുണ്ട്? 5000. കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ കടത്തിയ തടിയുടെ വീതം. അതെ. അപ്പൊ കഞ്ചാവിനോ? സാറിന് അതും അറിയോ? കൂട്ടുകൃഷിയാകുമ്പോ എല്ലാം അറിയണമല്ലോ. എന്റെ പൊന്ന് സാറേ, എന്നാൽ എനിക്കറിയില്ല എവിടെ കൃഷി ചെയ്യുന്നെന്നോ എവിടേക്ക് കൊണ്ടുപോകുന്നെന്നോ ഒന്നും. അച്ഛന്റെ ഡിപ്പാർട്ട്മെന്റ് അത് പുള്ളിക്കാരനെ മുഴുവനും കൈകാര്യം ചെയ്യുന്നത്. ഐ എം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ്.